Hi friends, Assalamu alaikum. Welcome to my channel. In the Namalunda Kambuna, the Ethapazham Pulissery, Adanganana, the Arakana, Namkunokam, Nanai Parate, Ethapazham, Cherudai, Adinada, Adilaka Avishamaya, Tenga, Kudumulagan, Alla Jiragam, Adi Mai Namakur, Pan at Patuakam, Adilaka Cherudai, Adinya, Ethapazham, Itagodakuga, Idina Avishamaya. 1 teaspoon manjal podi, 1 teaspoon mulau podi, avashyathinu uppum cherthu kodukkuka. Idu nannayi vegan avashyamaya vellam cherthu kodukkam. Vellam cherthu kodutthathinu shesham nannayi ilakki kodukkuka. Aa samayam kondu namukku idinu avashyamaya thenga arachedutittu varam. Oru mixiyude jarril തേങ്ങ കുരുമുളക് നല്ല ജീരകം എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരാം ഞാൻ ഇപ്പോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അടുപ്പിൽ വെച്ചിരിക്കുന്ന ഏത്തപ്പനം വെന്തോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഉടഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് വേകുകയും വേണം ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇതിനു ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക നന്നായി തിളച്ചു വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ ചേർത്ത ഉപ്പിച്ച് കുറവായിരുന്നു അതായത് കാരണമാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനു മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനു ശേഷം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിനു ശേഷം നന്നായി തന്നെ ഇളക്കി കൊടുക്കുക കൈവിടാൻ പാടില്ല തിളച്ചു പോകരുത് തിള വരുന്നതിന് മുമ്പ് തന്നെ ഓഫ് ആക്കുക ഇതിനാവശ്യമായ കടുക് താളിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാമറ ഓഫ് ആയത് കാരണമാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ സാധിക്കാതിരുന്നത് 89 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും താളിച്ചെടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിശ്ശേരിയിലോട്ട് താളിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി ഏത്തപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു